സാധാരണ ഏത് ഹോട്ടലിൽ ചെന്നാലും കീ ഹോളിൽ കൂടെ ഒളിഞ്ഞോക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. വേറെ ആരെങ്കിലും ആ ടിക്കറ്റ് തിരിച്ചിങ്ങോട്ട് വെക്കാൻ പാടില്ലെന്നുണ്ടോ? അതിനുള്ള പണിയാ. സോ സിമ്പിൾ. കുളിര് കുറച്ച് കൂടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. നാളെ വല്ല പനിയോ വല്ലതും പിടിക്കോ? ഈ ചടവനുസരിച്ച് ഒരു ഗ്ലാസ് പാല് രണ്ടുപേരും കൂടെ കുടിച്ചിട്ട് കാര്യപരിപാടിയിലേക്ക് കടക്കണമെന്നാ. ഞാൻ വേണേ ബെല്ലടിച്ച് വേറെ വിളിച്ച് പാല് വരുത്താം. വിളിക്കട്ടെ. അല്ലെങ്കിൽ ഈ പാലിനെക്കാട്ടിലും നല്ലൊരു സാധനമുണ്ട്. ഫസ്റ്റ് നൈറ്റിന് എൻ്റെ ഒരു ഫ്രണ്ട് സമ്മാനിച്ച ലേശം കഴിച്ചു നോക്കുന്നു. ഒരു ശകലം ഞാൻ ശകലം കഴിക്കും. വേറെ ലൈറ്റിൽ ഓക്കെ. സുജാതയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഡ്രിങ്ക് മാത്രമല്ല ഇഷ്ടമല്ലാത്തതൊന്നും. അതുപോലെ എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യുമ്പം എന്നെ തടയുകയും ചെയ്യരുത്. അഗ്രീഡ് സുജാത? യു അഗ്രി? ഗുഡ് ഗേൾ. ഹെയർ സ്റ്റൈൽ ലേറ്റസ്റ്റ് ആണ്, മാരേജ് സ്പെഷ്യൽ. 3 മണിക്കൂർ ബ്യൂട്ടി പാർലറിൽ ചെലവാക്കി. ഇതൊന്ന് അഴിച്ചു മാറ്റി ഫ്രീ ആകാതെ കിടക്കാൻ ഒക്കില്ല. ഈ സ്ലൈഡ് ഒന്ന് അഴിച്ചു തരൂ പ്ലീസ്. That's the end of it. And now... Eh? Are you in duty? Shock at you. Eh? In the end? Kareyano? Nyan? In duty? In a style? Eh? Parayu? In a style? അയ്യോ, ഇത് ആനന്ദ ഭക്ഷണം. ഓ, ഞാൻ എന്തൊരു മണ്ടനാണ്. ഞാൻ ഇക്കാര്യം മറന്നുപോയി. ഇനി എനിക്ക് സന്തോഷമുണ്ടെന്ന് കാണിക്കാൻ. അതെ, ഞാൻ കരയണമെന്നൊക്കെ പറഞ്ഞാൽ കഷ്ടമാണ്. ഈ കാര്യം നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വല്ല ഗ്ലിസറിനോ അറ്റ്ലീസ്റ്റ് ഒരു ചുവന്നുള്ളിയെങ്കിലും കരുതിയേനെ. ഏ, എന്തോട്ടി തലവേദന? പ്രിക്കോഷൻ എപ്പോഴും നല്ലതല്ലേ? എന്ത് പറ്റി? അന്ന് സന്ധ്യാദീപം കൊളുത്തിയിരുന്ന സുജാതയുടെ രൂപം ഞാൻ പിന്നെ എത്ര എത്ര രാത്രികളിൽ സ്വപ്നം കണ്ടെന്നോ. സത്യത്തിൽ നീ എന്റെ സ്വന്തം വേണ്ടി മാത്രം ജനിച്ചോള. പിന്നെ എനിക്കെങ്ങനെ പറയണ്ടെന്നറിയില്ല. ഈ ബെറ്റർ ഹാഫ് എന്നൊക്കെ പറയാറില്ലേ, ഞാൻ പകുതി, അതിൻ്റെ പകുതി നീ, പിന്നെ ആ രണ്ട് പകുതിയും ഒന്ന് ചേർന്ന് അതലിഞ്ഞലിഞ്ഞ അങ്ങനെ. എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ഇനി നമ്മുടെ ഇടയിൽ ഒരു അകൽച്ചയും പാടില്ല, നമ്മുടെ ഇടയിൽ ഒരു മറയും പാടില്ല. ഇപ്പൊ തന്നെ ഈ വസ്ത്രങ്ങൾ പോലും നമുക്കൊരു ശല്യമാവണ്ട. ലുക്ക് ഹൗ ഫ്രീ ഐ ആം. ബി ഫ്രീ ഡിയർ. പ്ലീസ് പ്ലീസ്. എന്തൊരു വിഷമ, ഫാൻ ഇല്ലല്ലേ? ജനൽ തുറക്കാം.
പ്രശ്നം തന്നെ. അതവിടെ മാറ്റി വയ്ക്കാം. ഓ നമുക്ക് അർദ്ധരാത്രിയാണെന്ന് കരുതി അവർക്ക് അവരുടെ ജോലി തീർക്കായിരിക്കും. നമുക്ക് ഞാനത് ഓർത്തില്ല. അല്പഭൂഷണം സഹിച്ചേ അല്ലേ. ഡാഡി ചെയ്തത ബുദ്ധി. ഹോട്ടൽ റൂമിൽ സുഖ. കുരുത്തം കേട്ടോണ്ട് കേറി വരാൻ കണ്ട സമയം കണ്ടില്ലേ. എന്നിട്ട് അവിടെ ചോദ്യവും ചിരിയും. എഴുന്നേൽക്കൂ, ഒരുപാടായി. വീട്ടിലേക്കല്ലേ? കുറച്ച് കഴിയട്ടെ. എനിക്ക് സുജിയെ കണ്ട് മതിയാവുന്നില്ല.